നമസ്കാരം. ഖാലിസ്ഥാൻ വിഘടനവാദി ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ വീണ്ടും പരോക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. വലിയ രാജ്യങ്ങൾക്ക് അനന്തര ഫലങ്ങളൊന്നുമില്ലാതെ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കാൻ കഴിയുമെങ്കിൽ ലോകം എല്ലാവർക്കും കൂടുതൽ അപകടകരമായി മാറും എന്നാണ് ഇന്ത്യയെ ഉദ്ദേശിച്ചുകൊണ്ട് ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞിരിക്കുന്നത്. സ്മാർട്ട് എനർജി ഗ്രിഡിന്റെ ഉദ്ഘാടന വേളയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യക്കെതിരെ വീണ്ടും ഒരു ഒളിയമ്പ് ഏത്. കാനഡയിൽ വെച്ച് ഒരു കനേഡിയൻ പൗരൻ കൊല്ലപ്പെടുന്നതിൽ ഇന്ത്യൻ ഏജന്റുമാർക്ക് പങ്കുണ്ടെന്ന് അറിഞ്ഞ ആദ്യ നിമിഷം തൊട്ട് തന്നെ തങ്ങളോട് സഹകരിക്കാൻ തങ്ങൾ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നതായി കൂടി ട്രൂഡോ ആവർത്തിക്കുന്നുണ്ട്. കനേഡിയൻ മണ്ണിൽ ഒരു കനേഡിയൻ പൗരൻ കൊല്ലപ്പെട്ടതിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ഏജന്റുമാർക്ക് പങ്കുണ്ടെന്ന് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാരണങ്ങളുണ്ട്. വിയന്ന കൺവെൻഷൻ പ്രകാരമുള്ള അവകാശങ്ങൾ ലംഘിച്ച് കനേഡിയൻ നയതന്ത്ര പ്രതിനിധികളെ മുഴുവൻ പുറത്താക്കുക എന്നതായിരുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ പ്രതികരണം. അത് ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളെയും ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്നുകൂടി ഇന്ത്യയെ കുറ്റപ്പെടുത്തി ട്രൂഡോ പറഞ്ഞിരിക്കുന്നു. ആ പരാമർശത്തിൽ ഒരിക്കലും ഇന്ത്യ എന്ന പേര് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ പോലും ജസ്റ്റിൻ ട്രൂഡോയുടെ ഭാഗത്തു നിന്നുണ്ടായ എല്ലാ പരാമർശങ്ങളും ഇന്ത്യക്കെതിരെ തന്നെയായിരുന്നു. എന്തായാലും ട്രൂഡോയുടെ ഈ പുതിയ പരാമർശത്തോട് പ്രതികരിക്കാൻ ഇതുവരെയും നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം തയ്യാറായിട്ടില്ല. കാനഡ തങ്ങൾക്ക് തെളിവ് കൈമാറിയിട്ടില്ല എന്നതാണ് ഇന്ത്യ വീണ്ടും ആവർത്തിക്കുന്നത്. ഖാലിസ്ഥാൻ ഭീകരവാദി ഹർദീപ് സിംഗ് നിജാറിനെ കൊലപ്പെടുത്തിയതിൽ ഇന്ത്യൻ ഏജന്റുമാർക്ക് പങ്കുണ്ടെന്ന് ജസ്റ്റിൻ ട്രൂഡോ ആരോപിച്ചത് മുതൽ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളാണ്. നിരോധിത ഖാലിസ്ഥാൻ ടൈഗർ ഫോഴ്സിന്റെ തലവനും ഇന്ത്യയുടെ മോസ്റ്റ് വോണ്ടഡ് ഭീകരരിൽ ഒരാളുമായിരുന്നു ഈ കൊല്ലപ്പെട്ട ഹർദീപ് സിംഗ് നിജാർ. എന്തായാലും കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഒരിക്കൽ കൂടി ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യയെ കടന്നാക്രമിച്ചിരിക്കുന്നു. ഇനി ഇന്ത്യയുടെ ഭാഗത്തു നിന്നും എന്ത് പ്രതികരണമായിരിക്കും ഈ വിഷയത്തിൽ ഉണ്ടാവുക എന്ന കാത്തിരിപ്പിലാണ് ലോകരാജ്യങ്ങൾ. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.